നമസ്കാരം. ക്നാനായ യാക്കോബായ സഭയ്ക്കുള്ളിലെ തർക്കത്തെ തുടർന്ന് സഭാ മാനേജ്മെന്റ് കമ്മിറ്റി അംഗത്തെ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ CBI തിരുവനന്തപുരം യൂണിറ്റ് പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ മറ്റ് പ്രതികൾക്കായി രണ്ടാംഘട്ട അന്വേഷണവും തുടങ്ങി. ക്നാനായ സമുദായ മാനേജിംഗ് കമ്മിറ്റി അംഗവും ക്നാനായ കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായിരുന്ന തിരുവല്ല വെസ്റ്റ് ഓതറ കല്ലേമണ്ണിൽ ബിനു കുരുവിളയെ കൊട്ടേഷൻ സംഘം വെട്ടിത്തുണ്ടമാക്കിയ കേസിലാണ് കുറ്റപത്രം. കേരളത്തിൽ CBI അന്വേഷിച്ച ആദ്യ വധശ്രമ കേസാണെന്ന പ്രത്യേകതയും നിലനിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം CJM കോടതിയിൽ December 27 സമർപ്പിച്ച പ്രാഥമിക കുറ്റപത്രത്തിൽ 4 പ്രതികളാണത്. KC ബിബിൻ, സുബിൻ, സുതീഷ് കൃഷ്ണൻ, ടിജോ ചാക്കോ സാംബ്രിയിൽ എന്നിവരാണ് 1 മുതൽ 4 വരെ പ്രതിസ്ഥാനത്തുള്ളത്. ആദ്യ 3 പേരും കൊട്ടേഷൻ സംഘങ്ങളും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരുമാണ്. 1-ാം പ്രതി ബിബിൻ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ വിയ്യൂർ ജയിലിലാണുള്ളത്. സുതീഷ് കൃഷ്ണനാണ് കൊട്ടേഷന് നേതൃത്വം കൊടുക്കുന്നത്. 4-ാം പ്രതി ടിജോ ചാക്കോ കുറ്റകൃത്യം ആസൂത്രണം ചെയ്തയാളാണ്. കേസിൽ പ്രതിയാകുമെന്ന് വന്നതോടെ ടിജോയെ സഭയിലെ ചില വ്യവസായികളും വൈദികരും ചേർന്ന് കാനഡയിലേക്ക് അയച്ചു. ഇയാളെ നാട്ടിലെത്തിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടും. ഇതിനായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും. ഇയാൾ നാട്ടിലെത്തിയെങ്കിൽ മാത്രമേ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ കുറിച്ച് വിവരം കിട്ടുകയുള്ളൂ. ക്നാനായ സഭയിലെ പുരോഹിതന്മാരും വൻ വ്യവസായികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമടക്കം ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് ബിനു കുരുവിള പറയുന്നത്. CBI തിരുവനന്തപുരം യൂണിറ്റ് SP രാമദേവന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഇൻസ്പെക്ടർ സജീഷ് ശങ്കറിനാണ് അന്വേഷണ ചുമതല. 2018 April 7 രാത്രി 11 മണിയോടെയാണ് ബിനു കുരുവിളയെ സ്വന്തം വീട്ടിൽ കൊട്ടേഷൻ സംഘം ആക്രമിച്ചത്. പിറ്റേന്ന് നടന്ന ക്നാനായ സഭാ മാനേജിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു ബിനു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ ചേരിപ്പോരിന്റെ ബാക്കിപത്രമായിരുന്നു ബിനുവിന് നേരെ ഉണ്ടായ ആക്രമണം. നാട്ടിലുള്ള ഒരു പ്രമുഖ വ്യവസായിയാണ് കൊട്ടേഷൻ ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്നാണ് ബിനുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും ഫലമില്ലാതെ വന്നപ്പോഴാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ട് ബിനു ഹൈക്കോടതിയെ സമീപിച്ചത്. കേസന്വേഷണം പോലീസ് അട്ടിമറിക്കുകയാണെന്നതിന് തെളിവായി ബിനുവിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചത് DGP ലോക്നാഥ് ബെഹ്റ ദേശീയ ന്യൂനപക്ഷ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലായിരുന്നു. ബുള്ളറ്റ് രവി എന്ന് വിളിക്കുന്ന രവി, ബിനോ എന്ന് വിളിക്കുന്ന സ്റ്റീഫൻ ബേബി, കുട്ടൻ, നിഷാദ്, ചെല്ലപ്പൻ എന്നിവർക്ക് കൊട്ടേഷൻ ആക്രമണത്തിൽ പങ്കുള്ളതായി സംശയിക്കുന്നുവെന്നായിരുന്നു DGP റിപ്പോർട്ട്. ഇതിൽ സ്റ്റീഫൻ ബേബി ബിനുവിന്റെ മുഖ്യ എതിരാളിയായ ഏലിയാസിന്റെ അടുത്ത ബന്ധുവാണ്. കുട്ടൻ, ചെല്ലപ്പൻ എന്നിവരെ കൂടി പ്രതിസ്ഥാനത്ത് ചേർത്ത് ക്രിമിനൽ ഗൂഢാലോചന എന്ന വകുപ്പും ചേർത്തിട്ടുണ്ട്. ദൃക്സാക്ഷികളിൽ നിന്ന് നിർണായക മൊഴിയും ലഭിച്ചിട്ടുള്ളതായി DGP റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിരുന്നതുമില്ല. എന്നാൽ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് DYSP ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രശ്നം നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ളതാണ്. സംശയിക്കപ്പെടുന്നവരെല്ലാം അമേരിക്കയിലും യൂറോപ്പിലും ഉള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം CBIക്ക് വിടുന്നതാകും സൗകര്യപ്രദമെന്നുമാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്.